ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല എല്ലാവരും എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേര് ചോദിക്കാറുണ്ട് മേക്കപ്പിൽ എന്തൊക്കെ ടിപ്സ് ഉണ്ട് അതേപോലെ ഞങ്ങളൊക്കെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ആകെ കറുത്തിരുണ്ട് കരിവാളിച്ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓയിലിയാവുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നതായിട്ട് നമ്മുടെ മേക്കപ്പ് വീഡിയോ മേക്കപ്പ് കംപ്ലീറ്റ് മേക്കപ്പ് വീഡിയോ ആണ് ഒരു ചെറിയൊരു എന്താ പറയാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ഒരു വെഡ്ഡിംഗ് ഗസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് റിസപ്ഷനൊക്കെ പോകുമ്പോഴോ ഒരുങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മേക്കപ്പ് ആണ് അത് ഇന്ന പ്രത്യേകിച്ച് ഇന്നൊരു സംഭവത്തിന് വേണ്ടി മാത്രമെന്നില്ല അപ്പം അതിൽ ഞാൻ കുറച്ച് ടിപ്സ് ഒക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ഫേസ് ഒന്ന് എങ്ങനെയാണ് ഹൈഡ്രേറ്റ് ചെയ്ത് നമ്മൾ മേക്കപ്പ് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കും എന്നുള്ളത് എനിക്കറിയാവുന്ന ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് ചെയ്യാമോ എന്നെ നോക്കാം അതിന് മുന്നേറ്റ് നമ്മുടെ ചാനലിപ്പം ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു രോഷനീന്നാണ് ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് കാണാം പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് അതേപോലെ തന്നെ അത്യാവശ്യം അഫോർഡബിൾ ആണ് പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട കുറച്ച് പ്രോഡക്ട്സ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ മേക്കപ്പ് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഡെർമ വയവിൻ്റെ ഹൈഡ്രക്ലെൻസറാണ് ഇത് സെൻസിറ്റീവ് സ്കിന്നിനടക്കം അത്രയും നല്ല നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു സൂപ്പർബായിട്ടുള്ളൊരു ഫേസ് വാഷ് ആണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ലിങ്ക് താഴെ കൊടുക്കാട്ടോ അല്ല പ്രൊഡക്ട്സിൻ്റെയും നെക്സ്റ്റ് നമ്മൾ സ്കിന്നൊന്നും ഹൈഡ്രേറ്റ് ചെയ്യാൻ പോകണം കാരണം മേക്കപ്പ് ഒന്നും ഉപയോഗിക്കുന്നില്ലേ പിന്നെ നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കായായൂത്തിൻ്റെ ഒരു അലോവേരയുടെ ഒരു ഷീറ്റ് മാസ്ക് ആണ് ഇടുന്നത് പക്ഷേ നമുക്കിതിൻ്റെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ കുറച്ച് അലോവേര നമ്മൾ കുറച്ച് ലൈം ജ്യൂസ് മിക്സ് ചെയ്തിട്ട് ഒരു ഷീറ്റ് മാസ്ക് അതിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം നമുക്കൊരു ഇരുപത് മിനിറ്റ് നമുക്ക് വെക്കാം എന്നിട്ട് നമുക്കത് എടുത്തു മാറ്റാം നല്ലോണം ഹൈഡ്രേറ്റ് ആവും സ്കിൻ നമുക്ക് എക്സ്ട്രാ നമ്മുടെ സ്കിൻ ഒരു നല്ലൊരു ഫ്രഷ് ലുക്ക് ആയിരിക്കും കേട്ടോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മേക്കപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ആ ഒരു ബേസ് നമുക്ക് കിട്ടും അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ പുതിയ പ്രോഡക്റ്റ് കാണിച്ചു തരാൻ പോട്ടെ നിങ്ങൾക്ക് ഞാൻ നമ്മുടെ ചാനൽ ഇതുവരെ കാണിച്ചിട്ടില്ല ഇത് വന്നിട്ട് ഡെർമ വൈവിൻ്റെ മോയ്സ്ചറൈസിംഗ് ലോഷനാണ് നമ്മുടെ സ്കിന്ന് നമുക്ക് നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുക അതുപോലെ നമ്മൾ വാക്സ് ചെയ്ത് ഷേവ് ചെയ്തിട്ടൊക്കെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുക അങ്ങനെ കൂടുതലും ഇത് ഡ്രൈ സ്കിൻ എല്ലാ സ്കിന്നും ഉപയോഗിക്കാൻ പറ്റും കൂടുതലും നമ്മുടെ ഫുൾ ബോഡിയിൽ നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ എക്സ്ട്രാ നമുക്ക് ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഒക്കെ ബെസ്റ്റാണ് കേട്ടോ നമുക്ക് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും ഫേസിനടക്കം ഫേസ് തുടങ്ങിയിട്ട് ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കുറച്ച് ഓയിലെയ്തുകൊണ്ട് ഞാനിത് കൈമിയാണ് നമ്മുടെ ഫുൾ ബോഡിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ നല്ലൊരു ഫുൾ ബോഡിയിൽ നമുക്ക് ഡ്രൈ സ്കിൻ ഒക്കെ മാറാനും അതേപോലെ നമ്മുടെ സ്കിൻ നന്നായിട്ട് നല്ല റിപ്പയർ ആവാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മോയ്സ്ചറൈസിങ് ആണ് നല്ല സോഫ്റ്റ് ആവും നല്ലോണം നമുക്ക് ഡ്രൈനെസ്സൊക്കെ മാറും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ന്യൂട്രിഡേമിൻ്റെ വിറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷനാണ് ഇത് നമ്മുടെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് മോയിസ്ചറൈസ് ആയിട്ട് നല്ല സൂപ്പർബ് ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ തന്നെയാണ് ഇതുതന്നെയാണ് ഞാനിപ്പോൾ പഠിപ്പിച്ചിപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ അടുത്തത് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഫേസിൽ ഗ്ലോ വരണം കാരണം നമ്മൾ ഫൗണ്ടേഷനോ അതുപോലെ തന്നെ കൺസീലർ ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വെറ്റൻ വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് ഫേസ് പ്രൈമർ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നല്ല സൂപ്പർബായിട്ടുള്ള ഒരു ഡ്യൂയിൽ ഫിനിഷ് ഫിനിഷ് നമ്മുടെ ഫേസിന് കിട്ടും നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കും ഇതൊരു ചെറിയൊരു ടിൻഡ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ഒന്ന് നന്നായിട്ട് ഗ്ലോയിങ് ആയിട്ടിരിക്കും കണ്ടില്ലേ നല്ലൊരു ഗ്ലോ നമുക്ക് കിട്ടും പക്ഷെ ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മാറ്റാക്കാനും പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു കാര്യമാണ് ചെയ്യുന്നത് പിന്നെ ഇടയിൽ നമ്മൾ എന്താ പറയുക സൺസ്ക്രീൻ ഇടണം കേട്ടോ അത് ഞാൻ പിന്നെ കാണിക്കുന്നില്ല കാണിച്ചില്ല എന്നുള്ളൂ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം മോയ്സ്ചറൈസിംഗ് കഴിഞ്ഞിട്ട് ഓക്കെ അപ്പോൾ നന്നായിട്ട് നല്ലൊരു ബേസ് നമുക്ക് നല്ലൊരു ഗ്ലോയി ബേസ് നമുക്ക് ഫേസിന് കിട്ടും നല്ലൊരു ഫിനിഷിങ് കിട്ടും കേട്ടോ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം മേക്കപ്പ് ഇഷ്ടമില്ലാത്തവർക്കും അതേപോലെ അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ട് പുട്ടിടിക്കാൻ അടിക്കുക ഇഷ്ടമില്ലാത്തവർക്കൊക്കെ സൂപ്പർബായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടൊരു മേക്കപ്പ് ലുക്കാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നല്ല സൂപ്പേബായിരിക്കും കേട്ടോ ഫേസ് അവസാനം നമ്മളെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ഗ്ലോയിങ് ഉണ്ട് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ കാണാൻ നമുക്കറിയാൻ പറ്റും അടുത്തത് നമ്മൾ ലാക്മിയുടെ അപ്സല്യൂട്ട് ബ്ലർ പെർഫെക്റ്റ് മേക്കപ്പ് പ്രൈമർ ആണ് ഇത് നമുക്ക് ഒരു ചെറിയ റോസ് കളറിൽ നമുക്ക് ലൈറ്റ് റോസ് കളറായിട്ട് നമുക്കിത് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ നമ്മൾ ഫൗണ്ടേഷന് പകരം ഇതിൻ്റെ ഈ ഒരു നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു ഡൊയി ഫിനിഷിന് ശേഷം അപ്പം നമ്മുടെ ഫേസ് ഒരു ഗ്ലോയി അതുപോലെ തന്നെ ഒരു നാച്ചുറൽ മാറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇത് മാത്രം ഇട്ടാൽ മതി കേട്ടോ നമുക്ക് നല്ലൊരു പ്രൈമർ ആണെങ്കിലും നമ്മുടെ ഫേസ് നന്നായിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു മാറ്റ് അതുപോലെ തന്നെ ഒരു ബ്രൈറ്റ്നസ് ഒരു ഒരു വേറെ മേക്കപ്പൊന്നും ഇഷ്ടമില്ലാത്തവർക്കും ഒക്കെ നമുക്ക് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്ന നല്ലൊരു പ്രൈമറാണ് കേട്ടോ പക്ഷെ ഇത് ഞാനിത് ജസ്റ്റ് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ പ്രൈമർ ആയിട്ടല്ല നമുക്കൊരു ക്രീം പോലെ നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സംഭവമാണ് ഫേസ് ഒരു മാറ്റ് ഫിനിഷാണ് ഇത് പക്കാ മാറ്റാണ് കേട്ടോ യാതൊരു ഇങ്ങനെ ഓയിലിനെസ്സോ ഒന്നും തോന്നില്ല എന്നാൽ നമ്മൾ മുൻപ് ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോട്ടോ ഫോക്കസിൻ്റെ പ്രൈമർ ഇട്ടതുകൊണ്ട് ഒരു ഗ്ലോയിങ്ങും ഉണ്ട് അടുത്ത് നമ്മൾ പുടയ പൗഡറാണ് ഇത് പ്രൊഫഷണലിൻ്റെ പ്രൊഫഷണൽ ലൂസ് പൗഡറാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഷെയ്ഡ് ആണ് നമുക്കൊരു കോമ്പാക്ട് പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം കൊടുക്കാം പിന്നെ ഇത് വീറ്റ് അല്ല കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് ഷെയ്ഡ് ത്രീ ആണ് ഒരു നോർമൽ കളറാണ് കേട്ടോ ഈ ഒരു പൗഡറിന് അപ്പോൾ നമുക്ക് ഫേസ് നന്നായിട്ട് ഇരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളൊരു എന്താ പറയുക ഒരു ഫൗണ്ടേഷൻ ഇട്ട പോലെ ഒന്നും ഇരിക്കുന്നില്ല അടുത്തത് നമ്മൾ ഐബ്രോ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്തിരിക്കുന്നത് വെറ്റിൻ വൈൽഡിൻ്റെ ബ്രോ പെൻസിലാണ് അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെറിയൊരു ബ്രൗൺ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഒരു സൈഡിൽ ബ്രഷ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് ചീവി കൊടുക്കുകയും ചെയ്യാം ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് അപ്പോൾ എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ബ്രോ പെൻസിലാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിതിൽ എന്താ പറയുക മസ്ക്കാരൊന്നും ഉപയോഗിക്കുന്നില്ല അതിന് പകരം അത്യാവശ്യം നമുക്ക് ഏത് നല്ലൊരു ലിപ്സ്റ്റിക് എടുക്കാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഫേസ് സ്കാനിൻ്റെ അൾട്ടിമേറ്റ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആദ്യം നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ചെറുതായിട്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് റസ്റ്റി സീറോ ടു ആണ് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഇപ്പോൾ ലിങ്ക് ഞാൻ താഴെ വെക്കാം കേട്ടോ അപ്പോൾ ചെറുതായിട്ട് നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ചെറിയൊരു ഒരു എടുത്തറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം വേറെ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യുന്നില്ല ഇത് ഒന്ന് അപ്ലൈ ചെയ്യുക അത് കുറച്ചെടുത്തിട്ടേ ഉള്ളൂ ഇതേ കണ്ടില്ലേ നിങ്ങൾക്ക് ഇത് എത്ര എടുത്തിട്ടുള്ളൂ കണ്ണിന് ഒരു ചെറിയൊരു ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അടുത്തത് നമ്മൾ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്കും മതി ഇടുന്നില്ല ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് നമ്മുടെ ഫിംഗർ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നേ മാത്രമേ ഉള്ളു കേട്ടോ അതുകൊണ്ടില്ലേ ഇങ്ങനെ ഇത്രയും മാത്രം ഇപ്പം ഇത് ലൈറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ന്യൂഡ് കളറൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ ഇനി നന്നായിട്ട് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം കുറച്ചൊന്ന് ബ്രൈറ്റ് ആവും അപ്പോൾ ഞാൻ ഒന്ന് പ്രാവശ്യം വളരെ ലൈറ്റായിട്ട് ഇടുന്നുള്ളൂ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒരു ടിൻറ്റിന് വേണ്ടി മാത്രം കണ്ടില്ലേ അടുത്തത് നമ്മൾ നമ്മുടെ കണ്ണൊന്ന് എഴുതി കൊടുക്കാൻ പോവാണ് ഇതിന് വേണ്ടിയിട്ട് ഡിസ്കേസിൻ്റെ ഓൾ ഡേ ജെൽ കാജലെടുത്തിരിക്കുന്നത് ഇത് പാരബൻ ഫ്രീ അതുപോലെ തന്നെ ലെഡൊന്നും മിക്സ് ചെയ്യാത്തതും അതേപോലെ ക്രൂവാലിറ്റി ഫ്രീ ആയിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് വീഗനാണ് കേട്ടോ നല്ല ബ്ലാക്കാണ് പക്ക ബ്ലാക്കായിട്ടുള്ള ഒരു ഇപ്പം നമ്മുടെ പെൻസിലാണിത് നല്ല നല്ല ബ്ലാക്കാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാഷസ് ഒന്ന് അടിപൊളിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ വേണ്ടി നമ്മൾ മസ്ക്കാര അപ്ലൈ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ലോറിയൽ പാരസിൻ്റെ ലാഷ് പാരഡൈസ് മസ്ക്കാരാണ് ഇത് സൂപ്പർ ബാണ് കേട്ടോ അത് ഉപയോഗിച്ചവരെന്തായാലും സൂപ്പർബു പറയും അത്രയും നല്ലതാണ് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല അപ്പോൾ നമ്മുടെ ഐ എന്താ പറയുക മേക്കപ്പ് കഴിഞ്ഞു അപ്പം ഇത്രേ ചെയ്യുന്നുള്ളൂ പ്രത്യേകിച്ചൊന്നുമില്ല മസ്ക്കാര സൂപ്പ് വേണം കേട്ടോ നമ്മുടെ ഒരു ബാർബിഡോളിൻ്റെ പോലെയാണ് നമ്മുടെ ഫേസ് ഇരിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ആ ഒരു മിനിമൽ പ്രോഡക്ട്സ് വെച്ചിട്ട് നമുക്ക് ആ ഒരു നമ്മുടെ ഒരു എന്താ പറയുക മേക്കപ്പ് ലുക്ക് അത്യാവശ്യം നല്ല ഗ്ലോ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഗ്ലോ ഉണ്ട് അതേപോലെ നല്ലൊരു പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ് ഉണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ചെയ്തിട്ടില്ല അപ്പം നമുക്കിനി ഫുൾ നമ്മുടെ ലുക്ക് കാണാം ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഫൗണ്ടേഷനും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആണ് എന്നാൽ ഗ്ലോയിങ് ആയിരിക്കും നമ്മുടെ ഫേസ് നല്ല മാറ്റ് ഫിനിഷ് ആയിരിക്കും കേട്ടോ അപ്പൊ നല്ലൊരു അതുപോലെ തന്നെ അങ്ങനെ ഒലിച്ചൊന്നും ഇറങ്ങില്ല കാരണം നല്ലൊരു മാറ്റ് ഫിനിഷ് ആയിട്ട് നമ്മുടെ ഫേസിന് അങ്ങനെ അങ്ങോട്ട് പിടിച്ച് നിർത്തുന്ന ആ ഒരു മേക്കപ്പ് ലുക്കാണ് കുറെ നേരൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പ്രോഡക്ട്സിന്റെ ലിങ്ക് ഒക്കെ താഴെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫുൾ ഔട്ട്ഫിറ്റ് കാണാം കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാമൻ്റ് ചെയ്യാം കേട്ടോ നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാം അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആണ് പിന്നെ ഇഷ്ടം ഇഷ്ടമായോ എന്ന് പറയുക അപ്പം നമുക്ക് ഫുൾ ഔട്ട്ഫിറ്റ് കാണാം പിന്നെ ഈ ഒരു ടോപ്പ് എനിക്ക് സോറി ഈ ഒരു സെറ്റ് ഇതൊരു ടോപ്പ് ദുപ്പട്ട അതുപോലെ തന്നെ പാന്റിംഗിന്റെ ഒരു സെറ്റാണ് നല്ല രസം കാണാൻ ബ്ലാക്കും യെല്ലോയും കൂടി കോമ്പിനേഷൻ ആട്ടോ നല്ല രസമായിട്ടുണ്ട് ഇതിന്റെ ഒരു ദുപ്പട്ടൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങക്ക് കാണാൻ എന്ന് വിചാരിക്കുന്നു നല്ല യെല്ലോയാണ് എന്താ പറയാ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഒരു ചുരിദാറാണ് കേട്ടോ ഓക്കെ അങ്ങനെ ഒരു സ്റ്റൈലാണ് അപ്പോൾ നല്ല രസം കാണാൻ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ വിചാരിക്കുന്നു സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ